ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ ടാരോട്ട് എക്സ്പെഡിഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ടവർ നമ്മളെ മിസ് ചെയ്യുന്നുണ്ടോ? മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നമുക്ക് എന്തൊക്കെ, അവർ ആത്മാർത്ഥമായിട്ട് നമ്മളെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നമുക്ക് എന്തൊക്കെ സൈൻസ് ആയിരിക്കും തരിക? എങ്ങനെയായിരിക്കും നമുക്ക് നമ്മളെ ഇഷ്ടപ്പെട്ട വ്യക്തികൾ മിസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ ആ ഒരു ടോപ്പിക് എന്താന്ന് പറഞ്ഞാൽ, എന്ത് സൈൻസ് ആണ് നമ്മുടെ ആ ഒരു സ്നേഹിക്കുന്നവർ നമ്മളെ മിസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നത് എന്നാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് കടക്കാം, അല്ലെങ്കിൽ നമ്മുടെ കാർഡ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു കാര്യം, നമ്മളെ ആത്മാർത്ഥമായിട്ട് ഇമോഷണലി നമ്മളടുത്ത് അറ്റാച്ച്മെൻ്റ് ഉള്ള വ്യക്തികൾ നമ്മളെ മിസ് ചെയ്യുമ്പോഴാണ് നമുക്ക് സഡൻ സൈൻസ് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം അതുകൂടാതെ നമ്മൾ ഇമോഷണലി അല്ല, വെറുതെ ചുമ്മാ നമ്മളെ മിസ് ചെയ്യുകയാണ് എങ്കിൽ നമുക്കൊരിക്കലും സയൻസ് കാണാൻ പറ്റില്ല. നമ്മൾ ഇമോഷണലി മിസ് ചെയ്യുകയാണ്, ആ വ്യക്തിക്ക് ഇമോഷണലി നമ്മളോട് സ്നേഹമുണ്ട് എങ്കിലാണ് ഈ സയൻസ് ഒക്കെ കാണുന്നത്. ഓക്കെ, അപ്പം നമുക്ക് യൂണിവേഴ്സിനോട് ചോദിച്ചു നോക്കാം. സെവൻ ഓഫ് കപ്സ്, ജഡ്ജ്മെന്റ്, നയൻ ഓഫ് സോർഡ്സ്, സെവൻ ഓഫ് വാൻഡ്സ്, ഓക്കെ ത്രീ ഓഫ് സോർഡ്സ്. അപ്പോ ഇന്ന് നമ്മുടെ ഈ ഒരു ഇതിൽ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്ന വ്യക്തികളുണ്ട്. പല നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരിക്കുന്ന വ്യക്തികളും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളെ വിട്ട് പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇപ്പോഴും അവരുടെ മനസ്സിൽ ഒരു സം കൈൻഡ് ഓഫ് ഓപ്ഷൻ ആണ്. ഇപ്പോഴും അവർക്ക് കിട്ടിയ ആ ഒരു, അല്ലെങ്കിൽ ഇപ്പോഴും അവർ റിലേഷൻഷിപ്പിലായിരിക്കുന്ന വ്യക്തിയെയും വെച്ച് നിങ്ങളെയും വെച്ച് അവർ ജഡ്ജ് ചെയ്യാറുണ്ട്. അതിൽ നിങ്ങളാണ് കുറച്ചും കൂടി നല്ലത്, അല്ലെങ്കിൽ നിങ്ങളായിരുന്നു അവർക്ക് വേണ്ടത് എന്ന ആ ഒരു തോന്നൽ, ആ ഒരു ജഡ്ജ്മെൻ്റ് അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതുപോലെ നിങ്ങളടുത്ത് നോ കോൺടാക്ട് ആണ്, അല്ലെങ്കിൽ നിങ്ങളടുത്ത് പിണങ്ങിപ്പോയവരാണ് എങ്കിൽ അവർക്ക് സർട്ടൻ കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പോഴും നിങ്ങൾ അവരുടെ മനസ്സിലെ ഒരു ചോയ്സ് തന്നെയാണ് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ചെറിയൊരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നു, നിങ്ങളാണ് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഓടി ഒളിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവാനുള്ള കാരണം നിങ്ങളാണ് എന്നും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അവർ നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ഇല്ലയോ, അവർ നമ്മളെ മിസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമുക്ക് നോക്കാം നമ്മൾ പോകുന്നത്. അതിൻ്റെ എന്തെങ്കിലും സൈൻസ് നമുക്ക് കിട്ടുന്നുണ്ടോ? അപ്പോൾ ഷുവറായിട്ടും നിങ്ങളെ അവരെന്തായാലും മിസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി അപ്പോൾ ഈ മിസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ സൈൻസ് ഉണ്ടാകും എന്നാണ് നമുക്ക് ഇതിനകത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കാണുന്നത്, നമ്മൾ നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഫസ്റ്റ് സൈൻ എന്ന് എനിക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ ബിസി ആയിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിലും സഡൻ ആയിട്ട് നമ്മൾ ആ ഒരു ഹെക്ടിക് ഷെഡ്യൂൾ ആണ് നമ്മുടേതെങ്കിലും സഡൻ ആയിട്ട് നമുക്ക് അവരുടെ മെമ്മറീസ് വരിക. ഓക്കെ, അങ്ങനെ മെമ്മറീസ് വരുന്നത് അവരെ മിസ് ചെയ്യുന്നത് കൊണ്ടാണ് എന്നാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് കാണാൻ പറ്റുന്നത്. അവരെ ഭയങ്കരമായിട്ട് നമുക്ക് സാഡ് ആകുക, നമുക്ക് പെട്ടെന്ന് വിഷമം വരിക, പൊട്ടിക്കരയാൻ തോന്നുക, അങ്ങനത്തെ കൈൻഡ് ഓഫ് കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇതിനകത്ത് മനസ്സിലാവുന്നത്. അതുപോലെ നിങ്ങൾ പിന്നെ കാം ആയിട്ടിരിക്കുകയാണ്, അതായത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്ന പോലും ഇല്ല. ഓക്കെ, പക്ഷേ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നല്ലൊരു പാർട്ടി, അങ്ങനത്തെ നല്ല ഒരു അതായത് ഹാപ്പി സന്തോഷമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ ഇരിക്കുകയാണ്, നിങ്ങൾക്കിപ്പോൾ സാഡ് ആവേണ്ടതോ കരയേണ്ടതോ ആയിട്ടുള്ള യാതൊരു ആവശ്യവുമില്ല. പക്ഷേ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ ഈ വ്യക്തിയുടെ ഒരു ചിന്ത കയറി വരികയാണ്. ഓക്കെ, ഇങ്ങനെയാണെങ്കിലും ആ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇതിൽ പോകുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ഇന്റർലിങ്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ,
ഇവിടെ നമുക്ക് ഡെത്ത് ആൻഡ് റീബർത്ത് എന്ന് പറഞ്ഞ കാർഡ് വരുന്നത്. അതായത് നമുക്ക് ഇന്റർലിങ്ക് ചെയ്യാൻ പറ്റുക, അതായത് പെട്ടെന്ന് എന്തെങ്കിലും ഈ വ്യക്തിയെക്കുറിച്ച് നമ്മൾ നമ്മൾ കാത്തിരിക്കുന്നില്ല ആ വ്യക്തിയെക്കുറിച്ച്, എന്നാലും ഈ വ്യക്തിയെ നമ്മൾ കാത്തിരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഈ വ്യക്തി നമ്മുടെ അടുത്ത് ഉള്ളതുപോലെ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തി നമുക്ക് എന്തെങ്കിലും പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഈ വ്യക്തി നമുക്ക് വേണ്ട എന്തെങ്കിലും കോഡ്സ്, എന്തെങ്കിലും വീഡിയോസ്, അങ്ങനെ നമുക്ക് വേണ്ടി എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഗിഫ്റ്റ്സ് തന്നിട്ടുണ്ട്, ഈ ഗിഫ്റ്റ്സിനെ കുറിച്ച് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരിക. ഇല്ലെങ്കിൽ ഈ വ്യക്തി നമ്മൾ എവിടെ പോയാലും ഈ വ്യക്തിയുമായിട്ട് ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുക. അതായത് നമ്മൾ എത്ര മറക്കാൻ ശ്രമിച്ചാലും ഈ വ്യക്തിയെ നമുക്ക് മറക്കാൻ പറ്റില്ല. നമുക്ക് ഇമ്മൻസ് ആയിട്ട് പെയിൻ ഉണ്ടാകുക, ഒത്തിരി പെയിൻ, അതായത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ പെയിൻ ഉണ്ടാകുക. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ വ്യക്തി നമ്മളെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് യൂണിവേഴ്സ് നമുക്ക് സൈൻ തരുന്നു എന്ന അർത്ഥം. ഓക്കെ, ചിലപ്പോൾ ആ വ്യക്തി പുറമേ നിങ്ങളോട് കാണിക്കുന്നത് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല, ഞാൻ ഓക്കെ ആണ് എന്ന രീതിയിലായിരിക്കാം. ചിലപ്പോൾ മേ ബി ആ വ്യക്തി നിങ്ങൾ ചീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുമുണ്ടായിരിക്കാം, പക്ഷെ എന്നാലും ആ വ്യക്തിയുടെ മനസ്സിൽ മേ ബി കുറ്റബോധമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയല്ലോ അല്ലെങ്കിൽ എന്നൊരു എന്നൊരു ആ ഒരു ഗിൽട്ട് ഫീലിംഗ് ഉണ്ടല്ലോ, അത് ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് എന്നാണ് ഇങ്ങനത്തെ സൈൻസ് ഒക്കെ നമുക്കുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന പേഴ്സൺ ആണെങ്കിലും ഒത്തിരി ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് ആ വ്യക്തി, പക്ഷേ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് എങ്കിൽ ആ വ്യക്തി നമ്മളെ അമിതമായിട്ട് ഓർക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹാർട്ട് ബ്രേക്ക് പോലത്തെ ആ ഒരു ഫീലിങ്സ് ഒക്കെ തോന്നാം. അതുപോലെ ഇന്റർലിങ്കിങ് ആയിട്ടുള്ള, എവിടെ പോയാലും സം കൈൻഡ് ഓഫ് ഇന്റർലിങ്കിങ്, ആ വ്യക്തി തന്ന കാര്യം അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള എന്തെങ്കിലും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഇൻസിഡൻസ്, അല്ലെങ്കിൽ വേറൊരു വ്യക്തി എന്ന് പറയുകയാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ നടന്നിട്ടുണ്ട്, നമ്മൾ തമ്മിൽ ഇങ്ങനെ എന്താണ് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കും പെട്ടെന്ന് ക്ലിക്കാവും, ഓക്കെ നമ്മൾ തമ്മിലും ഇങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ അന്ന് പോയപ്പോഴും ഇതേ സെയിം ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇന്റർലിങ്കിങ് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടേയിരിക്കും എന്നാണ് മനസ്സിലാവുന്നത്. ഓക്കെ, അത് നിങ്ങൾ അവർ അതായത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ച് നടക്കുമ്പോഴല്ല നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ച് ടിപ്പിക്കലി ഒന്നും ചിന്തിക്കാതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇന്റർലിങ്കിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ സഡൻ മെമ്മറീസ് ഒക്കെ കയറി വരികയാണ് എങ്കിൽ, നിങ്ങളുടെ അത്ര ഹെക്ടിക് ഷെഡ്യൂൾ ആയിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു പേഴ്സണിൻ്റെ ഓർമ്മ വരികയാണെങ്കിൽ ഷുവർലി ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അതുപോലെ ഒന്നോ രണ്ടോ പ്രാവശ്യം വരികയാണെങ്കിൽ മേ ബി അത് കോയിൻസിഡൻസ് ആയിരിക്കാം, പക്ഷേ രണ്ട് പ്രാവശ്യത്തിലോ മൂന്ന് പ്രാവശ്യത്തിലോ കൂടുതൽ നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റുകയാണ് എങ്കിൽ ഇറ്റ്സ് നോട്ട് കോയിൻസിഡൻസ്, അവരെന്തായാലും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എപ്പോഴും നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഇന്റർലിങ്കിങ് കാര്യങ്ങൾ നമുക്ക് വീക്ക്ലിയോ മന്ത്ലിയോ കാണാൻ പറ്റും, എന്തെങ്കിലും പിക്ചേഴ്സ്, ഡ്രോയിങ്സ് അല്ലെങ്കിൽ അവർ ഡെഡിക്കേറ്റ് ചെയ്ത കോഡ്സ് ഒക്കെ. പിന്നെ പിന്നെ നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ഫാമിലിയുമായിട്ട് ചിലപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ഫാമിലിയുമായിട്ട് നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് അവരോട് എന്താണ് ഒരു സഡൻ ആയിട്ട് നമുക്കൊരു മൂഡ് ഫ്ലക്ച്വേഷൻ വരുന്ന ആ ഒരു അവസ്ഥ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫാമിലിയുമായിട്ട് നമ്മൾ ഇവർക്ക് വേണ്ടി വഴക്കടിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ പോലും അറിയില്ല പക്ഷെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാത്തിനും നമ്മൾ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഈ വഴക്കുണ്ടാക്കുമ്പോഴത്തേക്ക് എന്താണ് അനാവശ്യമായിട്ടുള്ള ആ ഒരു നെഗറ്റീവ് എനർജി അവിടെ വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മേത്തൊരു നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡെവിൾ ആണ് കിട്ടിയിട്ടുള്ളത്. അതിനർത്ഥം ഈ മൂഡ് ഫ്ലക്ച്വേഷൻ, നിങ്ങൾ പെട്ടെന്ന് ഹാപ്പി ആയിരിക്കും, ആ ഒരു ഹാപ്പി ആയിരുന്ന ഒരു നിമിഷത്തിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും വന്ന് ചോദിച്ചാൽ പെട്ടെന്ന് സാഡ് ആവുക, പെട്ടെന്ന് റിയാക്ട് ചെയ്യുക, ഒരു കൈൻഡ് ഓഫ് ഒരു വേറൊരു ബിഹേവിയർ വരും. അതായത് നമ്മൾ നമ്മുടെ വീട്ടിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ നല്ല നമ്മുടെ അച്ഛനോടും അമ്മയോടൊക്കെ നമ്മൾ കാം ആയിട്ടും നല്ല റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് സംസാരിക്കുക അല്ലേ. അപ്പോൾ ഈ ഒരു ഡെവിൽ കാർഡ് വരാൻ അർത്ഥം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഹാപ്പി മൊമെന്റിലിരിക്കും, പെട്ടെന്ന് നമുക്ക് സങ്കടം വരിക, പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരിക, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് മൂഡ് ഫ്ലക്ച്വേഷൻ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഒത്തിരി ഹാർട്ട് ബ്രേക്ക് ആയിട്ട് നിങ്ങളെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, പെട്ടെന്ന് ഹാപ്പി ആയിട്ട് പെട്ടെന്ന് സാഡ് ആവുക, പെട്ടെന്ന് ദേഷ്യം വരിക. ഓക്കെ, ഒരു ഇമ്മൻസ് പെയിൻ, ഭയങ്കരമായിട്ടുള്ള പെയിൻ, ഫാമിലി അല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ അവരോടൊക്കെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നിത്തുടങ്ങുമെന്നാണ് ഇവിടെ മനസ്സിലാവുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതുപോലെ നിങ്ങൾക്ക് കൈൻഡ് ഓഫ് നെഗറ്റീവ് എനർജിയാണ് നിങ്ങളുടെ ചുറ്റും എന്ന് നിങ്ങൾക്ക് ഫീൽ ആവാൻ തുടങ്ങുമെന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രോപ്പർ രീതിയിലുള്ളൊരു ഫാമിലിയിൽ നല്ല രീതിയിൽ സംസാരിച്ചു പോകാൻ നമുക്ക് പറ്റാത്ത ആ ഒരു അവസ്ഥ വരുമെന്നാണ് ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, അതായത് അവരെ എന്ത് ചിന്തിക്കുന്നു അത് കൈൻഡ് ഓഫ് ഒരു എനർജി നമുക്ക് വന്നുകൊണ്ടിരിക്കുമെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതായത് നമ്മളെ ഒരു ഒരു നെഗറ്റീവ് എനർജിയിൽ ചുറ്റപ്പെട്ട പോലെ ഒരു അവസ്ഥയായിരിക്കും നമുക്കുണ്ടാകുന്നതെന്നാണ് ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ വേറൊരു സൈൻ നമുക്ക് എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുമ്പോഴും ഒക്കെ നമുക്ക്
ഇവരുടെ പേര് ആരോ വിളിക്കുന്നതായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കാതിൽ കേൾക്കുന്നതായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് അയാളുടെ പേരുള്ള ആ വ്യക്തിയെ നമ്മൾ മീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ പേര് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് സെർച്ച് ചെയ്യുമ്പോൾ ആ പേര് പെട്ടെന്ന് ചാടി വരിക, അല്ലെങ്കിൽ ആ പേരിൻ്റെ പ്രൊഫൈലുള്ള ആരെയെങ്കിലും നമ്മൾ മീറ്റ് ചെയ്യുക, കണ്ടുമുട്ടുക, അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് അങ്ങനെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇറ്റ്സ് കൈൻഡ് ഓഫ് ഫ്രണ്ട് റിക്വസ്റ്റ് വരിക ആ ഒരു പേരുള്ള വ്യക്തിയുമായിട്ട്. എന്നാലൊക്കെ ആ വ്യക്തി നമ്മളെ എന്താണ് ഓർക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് ഒന്നോ രണ്ടോ തവണയല്ല, ലോട്ട് ഓഫ് ടൈം ഈ ഒരു പേര് നമ്മളിങ്ങനെ കാണുകയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ എങ്കിൽ, അതായത് ഇതൊന്നും നിങ്ങൾ ഇന്റൻഷനലി നിങ്ങൾക്ക് കാണണം എന്ന് വിചാരിച്ച് നിങ്ങൾ പോയിട്ട് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇത് ആ മിസ്സിംഗ് സൈൻ അല്ല. നിങ്ങൾ ഇത് ഒരു ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നേ ഇല്ല, ആ ഒരു സമയത്താണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നതെങ്കിലാണ് ആ വ്യക്തി നിങ്ങൾ മിസ് ചെയ്യുന്നുവെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ഇനി നമുക്ക് പിന്നെ പറയാൻ പറ്റുന്ന എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അമിതമായിട്ട് ഉറങ്ങുമ്പോഴും നിങ്ങൾക്ക് ഐ തിങ്ക് സർട്ടൻ കൈൻഡ് ഓഫ് ഡ്രീം കാണാൻ പറ്റും. ഓക്കെ, അതായത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഡ്രീം ചെയ്യുകയാണ് ഈ വ്യക്തിയെക്കുറിച്ച്, അല്ലെങ്കിൽ പോസിറ്റിവിറ്റി, ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ എന്താണ് കല്യാണം കഴിഞ്ഞു, ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് പോവുകയാണ് എന്ന രീതിയിലുള്ള ഡ്രീം, അല്ലെങ്കിൽ വിഷമകരമായിട്ടുള്ള ഡ്രീം നിങ്ങൾ കാണുകയാണ് എങ്കിൽ ഈ വ്യക്തിയെക്കുറിച്ച്, ഇപ്പൊ നിങ്ങൾ നല്ല രീതിയിലുള്ള ഡ്രീം കാണുകയാണെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ തിരിച്ചു കിട്ടാൻ ഒരു പക്ഷെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ചീത്ത രീതിയിലുള്ള ഡ്രീമാണ് കാണുന്നതെങ്കിൽ ഈ വ്യക്തി ഇമോഷണലി ഭയങ്കര സങ്കടമാണ് ഈ വ്യക്തിക്ക് മനസ്സിലുള്ളത്, പക്ഷെ ഈ വ്യക്തി നിങ്ങളെ തിരിച്ചു കിട്ടാനുള്ള ഒരു രീതിയിലുള്ള സംഭവങ്ങളും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മാനിഫെസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളോ നിങ്ങളെ തിരിച്ചു കിട്ടണമെന്ന് ഈ വ്യക്തിക്ക് ആഗ്രഹമില്ല. ഓക്കെ, പക്ഷെ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഡ്രീമാണ്, നല്ല നല്ല കാര്യങ്ങൾ, നിങ്ങളുടെ ആ ഒരു മെമ്മറീസ് ആണ് നിങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ മുന്നോട്ട് ഇങ്ങനെ മാരേജ്, കല്യാണം കഴിക്കുന്ന ആ ഒരു ഡ്രീം, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകുന്ന ഡ്രീം, അതൊക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ ഡ്രീമിൽ കാണുന്നതെങ്കിൽ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ട് ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട്, അതുപോലെ മാനിഫെസ്റ്റും ചെയ്യുന്നുണ്ട് നിങ്ങളെ തിരിച്ചു കിട്ടാൻ. ഇല്ലെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങൾ നഷ്ടപ്പെട്ടു പോയതിൽ ദുഃഖമുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. പക്ഷെ സാഡ് ആണെങ്കിൽ ഈ വ്യക്തിക്ക് ചിലപ്പോൾ ഗിൽട്ട് ഫീലിംഗ് ഉണ്ടാകുമായിരിക്കും, പക്ഷെ നിങ്ങളെ തിരിച്ചു കിട്ടാനുള്ള ഓപ്ഷനോ അല്ലെങ്കിൽ തിരിച്ചു കിട്ടാനുള്ള മാർഗമോ ഈ വ്യക്തി സെർച്ച് ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, പിന്നെ നമുക്കൊരു റെയർ സൈൻ ആയിട്ട് നമുക്ക് ഒരു റെയർ സൈനാണ് സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഇറ്റ്സ് കൈൻഡ് ഓഫ് എ റെയർ സൈൻ നമുക്ക് കിട്ടുന്നത് എന്താന്ന് പറഞ്ഞാൽ, സം കൈൻഡ് ഓഫ്, അതായത് നമുക്ക് ഒരു കാര്യത്തിൽ ക്ഷമിക്കാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പേഴ്സ്പെക്റ്റീവ് മാറ്റി നമുക്ക് അയാളുടെ പേഴ്സ്പെക്റ്റീവ് ആയിരുന്നു കറക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മൾ സ്വന്തമായി സ്പിരിച്വലി വളരുമ്പോൾ, സ്പിരിച്വലി ഗ്രോ ആകുമ്പോഴാണ് അല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴാണോ ആ ഒരു സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുന്നത് ആ സമയത്താണ് നമുക്ക് സ്വന്തമായി മനസ്സിലാവുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഞാനായിരുന്നു തെറ്റ്, ഐ വാസ് റോങ്, ഞാൻ അവനോട് കോംപ്രമൈസിന് പോയില്ല, അല്ലെങ്കിൽ അവൻ എന്നെ പലവട്ടം അവൻ എന്നോട് പറഞ്ഞതാണ് നീ ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് തെറ്റാണെന്ന് പലവട്ടം അവൻ പറഞ്ഞതാണ്, പക്ഷെ ഞാൻ അത് ശരിയായിട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ ഞാൻ അവനെ അനുസരിച്ചില്ല. ഓക്കെ, അവസാനം ആ ഒരു റിലേഷൻഷിപ്പ് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് മേ ബി റിയലൈസ് ആവും എന്താണ് ഞാൻ അങ്ങനെ ചെയ്തത് തെറ്റായിപ്പോയി, എൻ്റെ ഭാഗത്തായിരുന്നു തെറ്റെന്ന റിയലൈസേഷൻ വരുന്നത് എന്താണ് നമുക്കൊരു സോൾ കണക്ഷൻ ഉള്ളപ്പോഴാണ് എന്നാണ് പലപ്പോഴും മനസ്സിലാവുന്നത്. പക്ഷെ നമ്മുടെ തെറ്റുകൾ കൊണ്ട് ഒരു പക്ഷേ ആ റിലേഷൻഷിപ്പ് നമുക്ക് തിരിച്ച് കിട്ടില്ലായിരിക്കാം, പക്ഷെ എന്നാലും നിങ്ങളുമായിട്ടുള്ള ആ ഒരു നല്ലൊരു കണക്ഷൻ നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നത് കൊണ്ട്, അങ്ങനത്തെ സോൾ കണക്ഷൻ ആയിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇഫ് നിങ്ങൾക്ക് ഒരു പെട്ടെന്ന് റെഗ്രറ്റ് അല്ല, ഒരു ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഞാനായിരുന്നു ഇത് പൊട്ടിപ്പോകാനുള്ള കാരണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, അങ്ങനെ എല്ലാവർക്കും ഒന്നും തോന്നില്ല, വളരെ കുറച്ച് ആൾക്കാർക്കേ തോന്നുള്ളൂ, അതായത് സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ആൾക്കാർക്കേ അത് തോന്നുകയുള്ളൂ, അല്ലെങ്കിൽ ക്യൂൻ ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്താണ്, അല്ലെങ്കിൽ ഹാങ് മാൻ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ആ ഒരു നിങ്ങളുടെ ആ ഒരു സ്വന്തം പേഴ്സ്പെക്റ്റീവിൽ നിന്ന് നിങ്ങൾ മാറി ചിന്തിച്ച് പുറത്തോട്ട് വരുന്ന ആ ഒരു സമയം, അത് എല്ലാവരും ഒന്നും എപ്പോഴും ഞാൻ കാരണമാണ് എന്നത് അക്സെപ്റ്റ് ചെയ്ത് റെഗ്രറ്റ് ചെയ്യാൻ നിൽക്കില്ല അല്ലേ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ അതും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന സൈൻ ആണ് എന്നാണ് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, ടെമ്പറൻസ്, ഓക്കെ, അത് തന്നെ, അതായത് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു പേഴ്സണെ മിസ് ചെയ്യുന്നത്, ആ ആ മിസ് ചെയ്യുന്ന കാരണം, അതായത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ പേഴ്സണെ മിസ് ചെയ്യുക, ഓക്കെ, അതും ഇറ്റ്സ് എ സോർട്ട് ഓഫ് കൈൻഡ് ഓഫ് എന്താണ്
ഒരു മിസ്സിങ് ആണ്, ആ ആ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്ന ചില സാഹചര്യങ്ങളിലാണ് നിങ്ങൾക്കും അങ്ങോട്ട് മിസ് ചെയ്യാൻ തോന്നുന്നത് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് എന്താണ്, സഡൻ മെമ്മറീസ്, ഒരു ഭയങ്കരമായ ഒരു ഹെക്റ്റിക് ഷെഡ്യൂളാണ് നിങ്ങളുടെ, എന്നിട്ടും നിങ്ങൾക്ക് സഡൻ മെമ്മറീസ് വരികയാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് കരയാൻ തോന്നുകയാണ് എങ്കിൽ മേ ബി ആ പേഴ്സൺ നിങ്ങളെ അമിതമായിട്ട് ചിന്തിക്കുന്നുണ്ടാവും ഇമോഷണലി, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്ത തെറ്റായി പോയോ എന്ന രീതിയിലൊക്കെ ആ പേഴ്സണ് കുറ്റബോധം ഉണ്ടായിരിക്കാം. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് സഡൻ മെമ്മറീസ് ഈ പേഴ്സണെ കുറിച്ച് വരാം. ഇന്റർലിങ്കിങ് ആയിട്ടുള്ള തിങ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഈ പേഴ്സണും നിങ്ങളുമായിട്ടുള്ള ചില നിമിഷങ്ങൾ, അല്ലെങ്കിൽ ചില ഗിഫ്റ്റ്സ്, അല്ലെങ്കിൽ ചില സോങ്സ്, അങ്ങനത്തെ കാര്യങ്ങളില്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ റീസെന്റ്ലി കേൾക്കാനായിട്ട്, അല്ലെങ്കിൽ മന്ത്ലി അല്ലെങ്കിൽ വീക്ക്ലി ഓരോ ടൈം ഡ്യൂറേഷൻ വെച്ച് നിങ്ങൾ കേൾക്കാനുള്ള സാഹചര്യം കൂടുതലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. അതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഡെവൽ എനർജി, മൂഡ് ഫ്ലക്ച്വേഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അതായത് പെട്ടെന്ന് ഹാപ്പി ആയിരുന്നു പിന്നെ സാഡ് ആയി, ഓക്കെ, അപ്പൊ അങ്ങനെ മൂഡ് ഫ്ലക്ച്വേഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട്, നിങ്ങളുടെ അടുത്തുള്ളവരൊക്കെ സംടൈംസ് നിങ്ങൾക്ക് കടിച്ചു തിന്നാനുള്ള ദേഷ്യം വരുന്നുണ്ട്, അങ്ങനത്തെ കൈൻഡ് ഓഫ് തോന്നുകയാണെങ്കിലും ആ വ്യക്തി ഇമോഷണലി ഒത്തിരി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതുപോലെ പെട്ടെന്ന് പെയിൻ വരിക, പെട്ടെന്ന് കരയുക, പെട്ടെന്ന് സങ്കടപ്പെടുക, ഓക്കെ, അതൊക്കെ ആണെങ്കിലും ആ വ്യക്തി നിങ്ങളെ ഇമോഷണലി മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരുടെ ആ ഒരു കൈൻഡ് ഓഫ് എനർജി ഇൻഫ്ലുവൻസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, നെയിം കാണിക്കുക, അതായത് നിങ്ങളൊരു മാർക്കറ്റിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്നൊരു സോഷ്യൽ മീഡിയ എടുക്കുമ്പോഴോ ഒക്കെ ഇവരുടെ നെയിം നിങ്ങളുടെ മുന്നിൽ പെട്ടെന്ന് പെട്ടെന്ന് ചാടി വരിക, ഓക്കെ, അങ്ങനത്തെ കൈൻഡ് ഓഫ് രീതിയാണെങ്കിലും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഡ്രീം ചെയ്യുകയാണ്, നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ, ഞാനൊരു കാര്യം പറയാം, അമിതമായിട്ട് നമ്മൾ ഒരാളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നടന്ന ഡ്രീം കാണുന്നതല്ല, നമ്മൾ ആ വ്യക്തിയെ ചിന്തിച്ചിട്ടേ ഇല്ല, ആ വ്യക്തി നമ്മുടെ മനസ്സിലേ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് വരെ കയറിയിട്ടില്ല, ഓക്കെ, അതിനുശേഷം നമ്മൾ ഡ്രീം കാണുകയാണ്, നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ഡ്രീം നമുക്ക് പക്കായിട്ട് ഓർമ്മയുണ്ട് എങ്കിൽ ഈ വ്യക്തി നമ്മളെ മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. പിന്നെ ഞാൻ പറഞ്ഞൊരു ഒരു കൈൻഡ് ഓഫ് സ്ട്രെങ്ത് കാർഡ് വന്നപ്പോൾ റെയർ സൈൻ ആണ്, എല്ലാവർക്കും മേ ബി അത് ഫീൽ ആവണമെന്നില്ല, നമുക്ക് നമ്മളാണ് തെറ്റുകാരൻ അല്ലെങ്കിൽ തെറ്റുകാരി എന്ന് മനസ്സിലാകുന്ന ആ ഒരു സന്ദർഭം, ഓക്കെ, ആ ഒരു സംഭവം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ആ വ്യക്തി നിങ്ങളെ അമിതമായി മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് വേറൊരു റീസൺ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ആ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നാവുന്ന സൈൻസ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇനിയും വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്സ് കൊണ്ടുവരാൻ ഞാൻ ഒത്തിരി ശ്രമിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ പറയുന്ന ടോപ്പിക്സ് ഒക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പതിയെ പതിയെ റീഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ റീഡിങ്ങിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ചാനൽ ഇങ്ങനെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ടുള്ള ഇങ്ങനത്തെ ലവിൻ്റെ കുറിച്ചുള്ള റീഡിങ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതിന് മുമ്പുള്ള റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി കണ്ടു നോക്കാം. റെസൊണേറ്റ് ആവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് മേ ബി എല്ലാവർക്കും റെസൊണേറ്റ് ആവണമെന്നില്ല. റെസൊണേറ്റ് ആവുന്നവർ എന്തായാലും കമൻറ്റ് ചെയ്യുക, റെസൊണേറ്റ് ആകാത്തവർ നമ്മൾക്ക് ഇനിയും ഇതിൻ്റെ അപ്ഡേഷൻ നടത്താം, അപ്പോൾ നിങ്ങൾക്ക് മേ ബി റെസൊണേറ്റ് ആവുമായിരിക്കാം. എല്ലാവരും പോസിറ്റീവ് ആയിട്ടിരിക്കുക. നമ്മുടെ ഫാമിലിയിലുള്ളവരാണ് ിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഒത്തിരി സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.